ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1:16-18 വാക്യങ്ങൾ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ലഭിക്കുന്ന സമയങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ വചനം നമ്മോടറിയിക്കുന്നു. ഗവൺമെൻറ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ഒരുക്കി തരുന്നതിന് ശേഷം സന്തോഷിക്കാം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അറിയാം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ലഭിക്കുന്ന സമയങ്ങൾ ദൈവം നമുക്ക് തരുന്നതാണെന്നും പിന്നീടൊരിക്കലും അത് തിരിച്ച് ലഭിക്കുകയില്ല എന്നും തിരിച്ചറിവോടെ എപ്പോഴും ദൈവത്തിൻ്റെ സന്തോഷത്തിലായിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് ലഭിച്ച ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. മാത്രമല്ല, നമ്മുടെ ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകവും ദൈവം നമുക്ക് അനുഭവിക്കുന്നതിന് സൃഷ്ടിക്കപ്പെട്ടതാണ്. വചനം പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. സകലവും നിങ്ങൾക്കുള്ളതല്ലോ എന്ന് പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നതും നമുക്ക് ശ്രദ്ധിക്കാം. ആയതിനാൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്കായി ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനിൽ ആശ വെച്ച് അവൻ്റെ വചനങ്ങൾ ശ്രദ്ധ വെച്ച് പഠിച്ച് അവൻ്റെ ആനന്ദവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം അനേകർക്ക് ഈ സന്തോഷം പകർന്നു കൊടുക്കുന്നതിനും ശ്രദ്ധാലുക്കളാകാം. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, നല്ല പ്രഭാതത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾ ഞങ്ങൾ ആമോദത്തോടെ പഠിക്കുവാൻ, സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാൻ, അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി കർത്താവെ നന്ദി പറയുന്നു. എത്രയും വാഞ്ചയോടെ ഞങ്ങളതിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ, നിത്യനിത്യ യുഗങ്ങൾ അങ്ങയോടുത്ത് വസിപ്പാൻ ഉതകും വിധം ജീവൻ്റെ കിരീടം പ്രാപിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് കർത്താവെ അവസരങ്ങളുണ്ടല്ലോ. അതെല്ലാം നന്നായി ഞങ്ങൾ സമയത്ത് അതിൻ്റെ ക്രമത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നന്ദി പറയുന്നു. ആമേൻ.